അക്ഷരലോകം ബുക്ക് റിവ്യൂ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്ന ആ പുസ്തകം പോകാം വിശുദ്ധ നാടുകളിലേക്ക് എന്ന പേരിൽ പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ജോർജ് ഗോശി മൈലപ്ര രചിച്ച ഒരു യാത്രാവിവരണ ഗ്രന്ഥമാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മനോരമ ബുക്സാണ്. പോകാം വിശുദ്ധ നാടുകളിലേക്ക് എന്ന പേരിൽ രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ വില 350 രൂപയാണ്. മനോഹരമായ പേപ്പറിൽ നല്ല ലേഔട്ട്, അനേക ചിത്രങ്ങൾ, ഇതെല്ലാം ഈ വായനാ ഗ്രന്ഥത്തിൻ്റെ മറ്റ് സവിശേഷതകളാണ്. വിശുദ്ധ നാടുകൾ സന്ദർശിക്കുമ്പോൾ എന്ന ആമുഖത്തിൽ മനോരമ ബുക്സ് ഇതിനെക്കുറിച്ചൊരു വിവരണം നൽകുന്നുണ്ട്. ഇസ്രായേൽ, ഈജിപ്റ്റ്, പാലസ്തീൻ, ജോർദാൻ, ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വ്യക്തികൾക്ക് അനുഭവിക്കാവുന്ന, അവർ കാണുന്നതായിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചകളുടെ ഒരു മനോഹരമായ വിവരണമാണിത്. 300-ഓളം ചിത്രങ്ങളും ഭൂപടങ്ങളും ഓരോ സ്ഥലങ്ങളുടെയും പശ്ചാത്തല കഥകളും രുചികരമായ ഇസ്രായേലി വിഭവങ്ങളും ഇതെല്ലാം ഈ പുസ്തകത്തിനകത്ത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ന ലോകത്തിലെ കൊച്ചു രാഷ്ട്രത്തെക്കുറിച്ച്, ഏഷ്യയുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തെക്ക് കിഴക്കായി കിടക്കുന്ന ഭൂപ്രദേശമാണ് ഇസ്രായേൽ. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവത്തിന് ജനമാണ് ഇസ്രായേൽ. കലാകാലങ്ങളിൽ ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുള്ള എല്ലാ അക്രമങ്ങളെയും അതിജീവിക്കുവാൻ ദൈവജനമെന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലോകത്തിലെ ചെറിയ രാഷ്ട്രത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ദൈവിക പ്രവൃത്തി ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിൽ നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. വടക്ക് ലെബനോനും കിഴക്ക് സിറിയയും ജോർദാനും തെക്ക് പടിഞ്ഞാറായി ഈജിപ്റ്റും, അതാണ് ഇതിൻ്റെ ഭൂപ്രകൃതി. 72 ലക്ഷം ജനങ്ങളാണ് ഇവിടുത്തെ അംഗസംഖ്യയായി കണക്കാക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും യഹൂദരാണ്. ലോകത്തിലെ ഒരേ ഒരു യഹൂദ രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഏകദേശം 4000 വർഷങ്ങളുടെ പഴക്കം ഇസ്രായേലിന് കണക്കാക്കപ്പെടുന്നു. 1948 ഈ ചെറിയ രാഷ്ട്രം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. അവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ ഹീബ്രുവും അറബിക്കുമാണ്. എന്നാൽ അന്തർദേശീയ ഭാഷയായ ഇംഗ്ലീഷ് അത് രണ്ടാമത്തെ ഭാഷയായി അവിടെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. BC 11 ഇസ്രായേലിലെ പ്രഥമ രാജാവായ ഷൗലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഔദ്യോഗിക ഭരണകൂടം നിലവിൽ വന്നത്. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് എന്നറിയപ്പെടുന്നത് ഷൗലാണ്. ശൗലിനെ യഹോവയാം ദൈവം ശമുവേൽ പ്രവാചകനിലൂടെ രാജാവായി അഭിഷേകം ചെയ്യുന്ന കഥകളൊക്കെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. ആദ്യകാലത്തൊക്കെ വളരെ വിനയസമ്പന്നനായിരുന്ന, അനുസരണയുള്ളവനായിരുന്ന, ദൈവഭക്തനായിരുന്ന ശൗൽ പിന്നീട് ദൈവപാതകൾ വിട്ട് സഞ്ചരിക്കുകയും അങ്ങനെ ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം മാറ്റി പകരം ആട്ടിടയനായ ദാവീദിനെ രാജാവായി വാഴിക്കുകയും അങ്ങനെ ഇസ്രായേൽ കണ്ട ഏറ്റവും മികച്ച, ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവത്താൽ സാക്ഷ്യം വഹിക്കപ്പെട്ട ഒരു വലിയ രാജാവായി ആട്ടിടയനായ ദാവീദ് മാറ്റപ്പെടുകയും ചെയ്തു. ആ കഥകളെല്ലാം വിശുദ്ധ ബൈബിൾ വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. നസ്രേത്ത് എന്ന് പറയുന്ന ഗ്രാമം
എല്ലാ ക്രൈസ്തവർക്കും സുപരിചിതമാണ്. കാരണം ലോകരക്ഷകനായ മഹാദൈവമായ നമ്മുടെ അരുമനാഥനായ യേശു കർത്താവ് മാനവജാതിയുടെ പാപത്തിന് വേണ്ടി, പാപരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചത് നസ്രയത്തിലെ, നസ്രത്ത് പറയുന്നതായ ആ ചെറിയ സ്ഥലത്താണ്. യെരുശലേമിൽ നിന്ന് ഏകദേശം 105 കിലോമീറ്റർ ദൂരെയാണ് നസ്രയത്ത് എന്ന വില്ലേജ്, ഗ്രാമം. ഗലീല എന്ന ഭൂപ്രദേശത്ത് യേശുവിൻ്റെ കാലത്ത് നസ്രയത്ത് ഒരു ചെറിയ ഗ്രാമമായിരുന്നു. അധികം ജനശ്രദ്ധയൊന്നും ആകർഷിക്കപ്പെടാതിരുന്ന കൊച്ച് ഗ്രാമമായിരുന്നു നസ്രയത്ത്. അവിടുത്തെ ജനസംഖ്യ ഏകദേശം 150 പേരായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പിന്നീട് കർത്താവായ യേശുവിൻ്റെ ജനനത്തോടുകൂടെ നസ്രയത്ത് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരിക്കലും പരാമർശിച്ചിട്ടില്ലാത്ത, എന്നാൽ പുതിയ നിയമത്തിൽ പല പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ളതായ ഒരു ഗ്രാമം കൂടിയാണ് നസ്രത്ത് എന്ന് പറയുന്നത്. നസ്രയത്തിൽ നിന്ന് ജനിച്ച നസ്രയനായ യേശു എന്നുള്ള അപരനാമം പോലും കർത്താവിന് ലഭിച്ചിട്ടുണ്ട്. നസ്രയത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം യഹൂദയിലെ, ഫലസ്തീനിലെ, ജെറുസലേമിലെ, ഇസ്രായേലിലെ ഓരോ ഗ്രാമങ്ങൾക്കും വ്യത്യസ്തമായ പേരുകളാണെങ്കിലും അതിനെല്ലാം ബിബ്ലിക്കലായിട്ടുള്ള അർത്ഥമുണ്ട്. നസ്രത്ത് എന്ന വാക്കിൻ്റെ അർത്ഥ ശാഖ, മുള എന്നുള്ള അർത്ഥമാണ് നസ്രത്ത് എന്ന വാക്കിനുള്ളത്. രക്ഷകനായ യേശു, യേശു എന്ന മുള അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ ഈ വാക്കുമായി വളരെയധികം ബന്ധമുള്ളതാണ്. നസ്രയത്ത് എന്ന ചെറിയ ഗ്രാമത്തിന് ഏകദേശം 3000 വർഷത്തെ പഴക്കമുണ്ട്. പുരാവസ്തു ഗവേഷകന്മാർ കണക്കുകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായ കാലഗതിയാണത്. യേശുവിനെ നസ്രായൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, ജീസസ് ഓഫ് നസ്രത്ത്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ള ഒരു ചൊല്ല് പോലും പിൽക്കാലത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പലവിധമായ പ്രാധാന്യം യേശുവിൻ്റെ ജനനത്തോടുകൂടി നസ്രത്ത് എന്ന ഒരു കാലത്ത് വെറും 150 ആൾക്കാർ മാത്രം താമസിച്ചിരുന്ന ഗ്രാമം ലോകശ്രദ്ധയിലേക്ക് ആകർഷിക്കപ്പെടാൻ കാരണം ലോകരക്ഷകനായ യേശുവിൻ്റെ ജനനം അവിടെ നടന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ മാതാപിതാക്കളായ യോസഫും മറിയയും നസ്രയത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ദാവീദ് രാജാവിൻ്റെ വംശജരായിരുന്നു നസ്രയത്തിൽ പാർത്തിരുന്ന എല്ലാ ആൾക്കാരും. അതുകൊണ്ട് തന്നെ അതിന് ദാവീദിൻ്റെ നഗരവും എന്നുകൂടെ ഒരു പേര് ലഭിക്കുവാനായിട്ടിടയായി. ബിബ്ലിക്കലായി പരിശോധിച്ചാൽ നസ്രയത്തിന് മറ്റു പല പ്രാധാന്യമുണ്ട്. മറിയ യേശുവിനെ ഗർഭം ധരിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ നസ്രയത്തിൽ വെച്ചാണ് അരുളപ്പാട് നടത്തുന്നത്. അതുപോലെ മറിയയും ജോസേഫും സെൻസസിൽ പങ്കെടുക്കുവാനായി മാതൃഗ്രാമമായ ബത്ലഹേമിലേക്ക് പോയത് ഇവിടെ നിന്നാണ്. ഹെരോദാവിനെ ഭയന്ന് ഈജിപ്തിൽ പോയിട്ട് തിരികെ എത്തി 30 വയസ്സുവരെ നസ്രയത്തിൽ പാർത്തതായി ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇന്ന് യേശുവിനെ ആക്ഷേപിച്ച് കാണിക്കുന്നതിന് വേണ്ടി, യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി പല കുൽസിത ശ്രമങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് യേശു 12 വയസ്സിന് ശേഷം ഇന്ത്യയിൽ വന്നെന്നും, ഹിമാലയപർവ്വതത്തിൽ കാശിയിലൊക്കെയും പോയി യോഗാസനവും ഹഠയോഗവും പഠിച്ചെന്നും, അങ്ങനെയാണ് കടലിന്മേൽ നടക്കുവാൻ യേശുവിന് കഴിഞ്ഞതെന്നും, യേശു ഒരു മജീഷ്യനാണെന്നും, മാന്ത്രിക താന്ത്രിക വിദ്യകൾ അഭ്യസിച്ചത് കൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്തതെന്നും, അങ്ങനെയുള്ള ശുദ്ധമായ ബോഷ്ക് പറഞ്ഞു വരത്തുന്ന കുൽസിത വ്യക്തികൾ, കുൽസിത പ്രവർത്തനങ്ങൾ യേശുവിന് നേരെ കാലാകാലങ്ങളിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും ചിന്തിക്കുന്നത് 12 വയസ്സിന് ശേഷം പിന്നെ യേശുവിനെ കുറിച്ചൊന്നും കാണുന്നില്ല, അതുകൊണ്ട് യേശു ഇവിടെയൊക്കെ വന്നു കാണുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ യേശു ജനിച്ച് അന്ന് മുതൽ 30 വയസ്സുവരെ എവിടെ ഉണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പന്ത്രണ്ട് വയസ്സിന് ശേഷം യേശു കാണാതായി എന്ന് പറയുന്നത് ഫോഷ്കാണ്. ജനിച്ച് അന്ന് മുതൽ 30 വയസ്സ് വരെ യേശു എവിടെ താമസിച്ചു, എവിടെ ജീവിച്ചു എന്നെന്ന് സൂര്യനെ പോലെ പരമാർത്ഥമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട യേശു അന്ന് മുതൽ 30 വയസ്സ് വരെ നസറേത്തിലെ ഭവനത്തിൽ തന്നെ മാതാപിതാക്കൾക്ക് അനുസരണയുള്ളൊരു മകനായി കീഴടങ്ങി ജീവിച്ചു. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ജോസഫിനും മറിയയ്ക്കും കീഴടങ്ങി നസറേത്തിലെ ഭവനത്തിൽ യേശു ഉണ്ടായിരുന്നുവെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോഴാണ് യേശുവിനെ ആക്ഷേപിക്കുവാൻ ചില കുത്സിത ശ്രമങ്ങൾ, യേശു ഹിമാലയത്തിൽ പോയെന്നും കാശിയിൽ പോയെന്നുമുള്ള പൈശാചികമായ നുണപ്രചരണങ്ങൾ യേശുവിനെതിരായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കുത്സിത പോഷ്കുകളെ മുഴുവനും പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകരക്ഷകനായ ഏകരക്ഷകനായ മഹാദൈവമായ പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ച രാജാക്കന്മാരുടെ രാജാവായ ദൈവങ്ങളുടെ ദൈവമായ നസറേനായ യേശു അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം ദൈവമക്കളായ നമുക്ക് വളരെയധികം സന്തോഷവും പ്രത്യാശയും നൽകുന്നതാണ്. അതുകൊണ്ട് നസറേത്ത് എന്ന പട്ടണത്തിൻ്റെ പ്രാധാന്യത ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു. മറിയെ ഗബ്രിയൽ സന്ദർശിച്ചതെന്ന് കരുതുന്ന സ്ഥലത്ത് ഇപ്പോൾ ബെസിലിക്ക ഓഫ് അനൗൺസിയേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അന്റോണിയോ ബെർലൂസി എന്ന ലോകപ്രസിദ്ധനായ ശില്പിയാണ് ആ ദേവാലയത്തിൻ്റെ ഡിസൈനും അതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. 65% മുസ്ലിങ്ങളും 35% ക്രിസ്ത്യൻസുമാണ് ഇന്ന് ആ നസറേത്ത് എന്ന ആ വലിയ നഗരത്തിൽ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഒരു കാലത്ത് അവിടുത്തെ ജനസംഖ്യ വെറും 150 ആയിരുന്നു. എന്നാൽ യേശുവിൻ്റെ ജനനത്തോടുകൂടെ ഇന്ന് നസറത്ത് വലിയൊരു നഗരമായി മാറി. അവിടെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ന്യൂനപക്ഷ ക്രൈസ്തവരും മതസൗഹാർദ്ദത്തോടുകൂടെ തന്നെ അവിടെ പാർക്കുന്നുണ്ട്. ചർച്ച് ഓഫ് അനൗൺസിയേഷൻ, അതിൻ്റെ ചുറ്റുമതിൽ നിറയെ മറിയയുടെ മനോഹരമായ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആഫ്രിക്കയിലെ മറിയുണ്ട്, ഫിലിപ്പീനയിലെ മറിയുണ്ട്, യൂറോപ്പിലെ മറിയുണ്ട്, ഇന്ത്യയിലെ മറിയുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും സംസ്കാരമനുസരിച്ച് അവിടുത്തെ ജനങ്ങളുടെ മുഖച്ഛായയിൽ പെയിൻ്റ് ചെയ്യപ്പെട്ട ഒരുപാട് മറിയകളുടെ പടങ്ങൾ ഈ ദേവാലയത്തിൻ്റെ മതിലുകളിൽ നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഏകദേശം 47 രാജ്യത്തെ മറിയമാരുണ്ടെന്നാണ് പോകാം വിശുദ്ധ നാടുകളിലേക്കെന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ജോർജ് ഗോശി മൈലപ്ര ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 47 രാജ്യങ്ങളിലെ മറിയമാരുടെ ചിത്രങ്ങൾ. യേശുവിൻ്റെ വളർത്തച്ഛനായ യൂസഫിൻ്റെ പണിശാല, അത് ഇരുന്നതെന്ന് കരുതപ്പെടുന്ന സ്ഥലം ഇന്ന് ചർച്ച് ഓഫ് സെൻറ്റ് ജോസഫ് എന്ന ഒരു പള്ളി അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറിയ വെള്ളം കോരിയ കിണർ, മറിയയുടെ കിണർ, അതും ഇന്നവിടെ വളരെ പവിത്രതയോടുകൂടെ സൂക്ഷിക്കുന്നു. ഗബ്രിയേൽ മാലാഖ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ വെച്ചാണെന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ അവർ കരുതുന്നു. ചർച്ച് ഓഫ് വിസിറ്റേഷൻ, അത് മറിയയും എലിസബത്തും തമ്മിൽ കണ്ണുമുട്ടിയ സ്ഥലമാണ്. മറിയയുടെ ചാർച്ചക്കാരിയായ എലിസബത്ത്, സക്കറിയ പുരോഹിതൻ്റെ ഭാര്യ, യേശുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ, അവർ സുഹൃത്തുക്കളും ബന്ധുക്കളും അഭ്യുതകാംക്ഷികളൊക്കെ ആയിരുന്നു. ഈ മറിയയും എലിസബത്തും തമ്മിലുള്ളതായ സമാഗമം നടന്ന സ്ഥലം അവിടെയാണ് ചർച്ച് ഓഫ് വിസിറ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്.
ഊമനായി പോയ സക്കരിയാവിന് ശബ്ദം തിരിച്ചു കിട്ടിയ സ്ഥലം. നിന്റെ ഭാര്യയായ എലിസബത്ത് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ വൃദ്ധനായ സക്കരിയാവ് ചിരിച്ചുപോയി. അദ്ദേഹത്തിന് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം മാനുഷികമായ രീതിയിൽ വിശ്വസിക്കാൻ അസാധ്യമായ കാര്യമാണ് ദൂതൻ പറഞ്ഞത്. അപ്പോൾ തന്നെ ദൈവം അതിന് ഒരു പണിഷ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് സക്കരിയാവിനെ ഊമനാക്കി മാറ്റി. ആ സ്ഥലം ചർച്ച് ഓഫ് ദ നേറ്റിവിറ്റി ഓഫ് സെൻറ് ജോൺ എന്നുള്ള പേരിൽ ഒരു മനോഹരമായ ദേവാലയം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ അരുമരക്ഷകനായ യേശു കർത്താവ് പിറന്ന ബദലഹേം, ആ ബദലഹേമിനെ കുറിച്ച് വളരെ മനോഹരമായൊരു വിവരണം പോകാം വിശുദ്ധ നാടുകളിലേക്കെന്ന ഗ്രന്ഥത്തിലൂടെ ജോർജ് കോശി മൈലപ്പുറ നൽകുന്നുണ്ട്. യെരുശലേമിൽ നിന്ന് കേവലം 10 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ബദലഹേം. ക്രൈസ്തവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ബദലഹേം എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം. കാരണം ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ എല്ലാവരും കാണാതെ പഠിക്കുന്ന ഒരു പദമാണ് ബദലഹേം. ബദലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം, ഹൗസ് ഓഫ് ബ്രഡ്, അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അറബി ഭാഷയിൽ അപ്പത്തിൻ്റെ ഭവനമൊന്നല്ല, ഇറച്ചിയുടെ ഭവനമെന്നാണ് ബദലഹേമിൻ്റെ അർത്ഥം. ബദലഹേമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യതകളെക്കുറിച്ചൊക്കെയും ഈ പുസ്തകം പരാമർശിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ മരിച്ചത് ഇവിടെ വെച്ചാണ്. ബോവസ് മൊവാബിയ സ്ത്രീയായിരുന്ന രൂത്തിനെ വിവാഹം കഴിച്ച് ജീവിച്ചത് ഇവിടെ വെച്ചാണ്. ദാവീദ് രാജാവ് ജനിച്ചു വളർന്നതായ നാടാണ് ബദലഹേം. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നസ്രത്തിനെ പോലെ തന്നെ ബദലഹേമിനും ഉള്ളതായി ഈ പുസ്തകത്തിൽ വളരെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിന് നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാൻ കടന്നുപോയ ആട്ടിടയന്മാർ, അവരുടെ ഓർമ്മയ്ക്കായും ഒരു ഇടയന്മാരുടെ പള്ളിയുണ്ട്. അന്റോണിയോ ബെർലൂസിയാണ് മനോഹരമായി ഈ ചാപ്പലും നിർമ്മിച്ചത്. അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ, അവിടുത്തെ നാടൻ ഭാഷയിൽ ഇടയന്മാരുടെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പള്ളിയുടെ മേൽച്ചുവരിലും ഒരുപാട് ചിത്രങ്ങളും സന്ദേശങ്ങളും ലിഖിതങ്ങളുമൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. ദൂതന്മാരുടെ വിജ്ഞാപനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദങ്ങളോ മനുഷ്യർക്ക് സമാധാനം, ക്രിസ്തു എന്ന ലോകരക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള മനോഹരമായ വാക്യങ്ങൾ, ഇടയന്മാർ യേശുവിനെ വന്ദിക്കുന്നത്, ഇതൊക്കെയും പെയിൻറ്റിങ്ങുകളുടെ രൂപത്തിൽ ഈ ദേവാലയത്തിൽ അത് ജനശ്രദ്ധ ആകർഷിക്കത്തക്കവണ്ണം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ശാബത് ആഘോഷത്തെക്കുറിച്ച് പുസ്തകത്തിന് പറയുവാനായിട്ടുണ്ട്. ശാബത് എന്ന് പറയുന്ന യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 6 ദിവസം പ്രവൃത്തി ചെയ്ത ദൈവം 7ാം ദിവസം വിശ്രമിച്ചു. ആഴ്ചയിൽ 1 ദിവസം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. യഹൂദന്മാർ വലിയ പ്രാധാന്യം നൽകി ആചരിക്കുന്ന ദിവസമാണ് ശാബത്. അന്ന് അവരൊരു ജോലിയും ചെയ്യുകയില്ല, വിളക്ക് പോലും കത്തിക്കാറില്ല. അന്ന് എല്ലാ രീതിയിലും വിശ്രമം ആണ് അവർ നടത്തുന്നത്. 500 മീറ്ററിന് ദൂരത്തേക്ക് സഞ്ചരിക്കാനോ വാഹനം പുറത്തിറക്കാനോ ആഹാരം പാകം ചെയ്യാനോ ടി വി പ്രവർത്തിപ്പിക്കാനോ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്യാനോ പാടില്ല. അത്രമാത്രം അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനതയാണ് യഹൂദജനം. ശാബത് ദിനമായ അന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്നാൽ മെഴുകുതിരി കത്തിക്കാം, കാരണം ഇരുട്ടത്ത് ജീവിക്കുക എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് മെഴുതിരി കത്തിക്കാനുള്ള അനുവാദമുണ്ട്. ഫ്രിഡ്ജിനുള്ളിലെ ബൾബ് പോലും ശാബത് ദിവസം അഴിച്ചു വയ്ക്കും. മലയാളികളായ നമ്മളെ സംബന്ധിച്ച് ശാബത് ദിവസത്തിൽ ഇങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ടെന്ന് അറിയുന്നത് ഒരു പക്ഷേ ആദ്യമായിരിക്കാം.
തീർച്ചയായിട്ടും നമ്മൾക്കത് വിസ്മയം നൽകുന്ന കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോഴേക്കും ഓഫീസുകളെല്ലാം കാലിയാകും, കാരണം പിറ്റേ ദിവസം ശാബത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. വീടെല്ലാം അടിച്ചു വാരി ശുദ്ധിയാക്കും, പൂക്കളെല്ലാം വെച്ച് അലങ്കരിക്കും, നല്ല അത്താഴ വിരുന്ന് തയ്യാറാക്കും, പുതുവസ്ത്രങ്ങൾ ധരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ എന്തെല്ലാം എത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ കാര്യങ്ങൾ ആഘോഷപൂർവ്വം ക്രമീകരിക്കുമോ അതുപോലെയുള്ളതായ ഒരു ആഘോഷമാണ് ശാബത ദിനത്തിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ യഹൂദന്മാരുടെ എല്ലാ ഭവനങ്ങളിലും നടക്കുന്നത്. കൊഴുപ്പുള്ള മാംസം, ഉണങ്ങിയ ബീൻസ്, ബാർലി, ഉരുളക്കിഴങ്ങ്, ധാന്യം എന്നിവയെല്ലാം ചേർത്തുണ്ടാക്കുന്ന ചോളൻ്റ് എന്ന ആഹാരമാണ് ശനിയാഴ്ച ഉച്ചയ്ക്കുള്ള ശാബദാഹാരം. ശനിയാഴ്ച ഉച്ച സമയത്തെ ആഹാരത്തിൻ്റെ ചേരുവകളാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ശാബത ദിവസം അന്ന് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ചോ ഓഹരി വിപണിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുവാനായിട്ട് അനുവാദമില്ല. ശരീരവും മനസ്സുമെല്ലാം സ്വസ്ഥമായിരിക്കണമെന്ന് പ്രത്യേകമായ നിബന്ധനയുണ്ട്. ശാബത ദിവസം അന്ന് പത്രമില്ല, അന്ന് പബ്ലിക് ഹോളിഡേയാണ്. അന്ന് ഒരു പത്ര ഓഫീസുകളും പ്രവർത്തിക്കുകയില്ല. പത്രങ്ങൾക്ക് പൊതുവെ വലിയ വിലയാണ്. പ്രമുഖ പത്രമായ ജെറുസലേം പോസ്റ്റിന് 18 ഷേക്കലാണ് വില, അതായത് നമ്മുടെ നാട്ടിലെ 250 രൂപയാണ്. അത്ര വിലയുള്ള പത്രങ്ങളാണ് ആ നാടുകളിലുള്ളതെങ്കിലും ശാബത ദിവസം ആ പത്രത്തിൻ്റെ ലാഭം അവർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അന്ന് പത്രം പബ്ലിഷ് പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കുന്നതേയില്ല. ദാവീദിൻ്റെ നഗരം വിശുദ്ധ നാടുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സിറ്റി ഓഫ് ഡേവിഡ്. അത് ദാവീദിൻ്റെ കിന്നരത്തിൻ്റെ മാതൃകയും സിറ്റി ഓഫ് ഡേവിഡ് എന്നുള്ള ഒരു പടുകൂറ്റൻ ഫ്ലക്സുമാണ് ആ നഗര കവാടത്തിൽ ആദ്യമായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, കോട്ട കൊത്തളങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, യിരെമ്യാവിനെ ഇട്ടതെന്ന് കരുതപ്പെടുന്നതായ കുഴി, അഹിയേലിൻ്റെ ഭവനം, ഗമര്യാവിൻ്റെ അസര്യാവിൻ്റെ മുദ്രകൾ, നെഹമ്യാവിൻ്റെ വീക്ഷാഗോപുരം, അങ്ങനെ യഹൂദ സംസ്കാരത്തിൻ്റെ ഒരുപാട് നീക്കി ബാക്കികൾ സിറ്റി ഓഫ് ഡേവിഡിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിലാപമതിൽ വളരെ പ്രസിദ്ധമാണ്. വിലാപമതിലിന് സമീപം നിന്നുകൊണ്ട് യഹൂദന്മാർ കരഞ്ഞ് തങ്ങളുടെ പ്രാർത്ഥനാ അപേക്ഷകൾ അവിടെ അർപ്പിക്കാറുണ്ട്. അതിന് പ്രയോജനം ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത്. ആ വിലാപമതിലിൻ്റെ അടിസ്ഥാനം മുതൽ ഈ മതിലിൻ്റെ മൊത്തം ഉയരം 105 അടിയാണ്. ഭൂമിയിൽ നിന്ന് 105 അടി ഉയരമുള്ളതാണ് വിലാപമതിൽ. എന്നാൽ 62 അടി മാത്രമേ നമുക്ക് ഈ ഭൂമുഖ പരപ്പിന് മുകളിൽ നമ്മൾക്ക് മാനുഷിക ദൃഷ്ടികളാൽ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. മൊത്തം 45 നിര നല്ല ബലമുള്ള ഉറച്ച കല്ലുകൾ കൊണ്ടാണിത് പണിതിരിക്കുന്നത്. അവിടെ കടന്നു വരുന്നതായ യഹൂദന്മാർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കടലാസിൽ എഴുതി ആ ഭിത്തിയുടെ സൈഡിലൊക്കെയും കല്ലിനിടയിലെല്ലാം അവിടെ കുത്തി വയ്ക്കും, തിരികെ വയ്ക്കും. അതിനെല്ലാം ദൈവം പ്രതിഫലം കൊടുക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. വിലാപമതിൽക്കെട്ടിൻ്റെ തെക്കുഭാഗം പുരുഷന്മാർക്കും വടക്കുഭാഗം സ്ത്രീകൾക്കും മാത്രമുള്ള പ്രവേശിക്കുവാനായിട്ടുള്ളതായ ആ ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നു. അതുപോലെ വിലാപമതിൽക്കെട്ടിൻ്റെ ഇടയിൽ വളരുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടി മുറിച്ചെടുത്ത് അത് അരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് സൂപ്പുണ്ടാക്കി കുടിച്ചാൽ പ്രസവിക്കാത്ത സ്ത്രീകൾ ഗർഭം ധരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവിടെ സന്ദർശിക്കാനും വരുന്ന പല സ്ത്രീകളും ആ ചെടി അതിൻ്റെ തണ്ടൊക്കെയും എടുത്ത് ഭവനത്തിൽ കൊണ്ടുപോയി
സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ജനനവുമായി ബന്ധപ്പെട്ട ഫലസ്തീൻ, നസ്രേത്ത്, ബദലഹേ ആ തുടങ്ങിയ സ്ഥലങ്ങളുടെ എല്ലാം വളരെ മനോഹരമായ ഒരു വിവരണമാണ് 300 ചിത്രങ്ങളിലധികമായി വളരെ മനോഹരമായ ഈ പുസ്തകത്തിലൂടെ മനോരമ ബുക്സ് പുറത്തിറക്കിയ ഈ ഗ്രന്ഥത്തിലൂടെ പത്രപ്രവർത്തകനായ ജോർജ് കോശി മൈലപ്ര രചിച്ചിരിക്കുന്നത്. വിശുദ്ധ നാടുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു പഠന ഗ്രന്ഥമായിരിക്കും എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു പുസ്തകവുമായി എടുത്ത എപ്പിസോഡിൽ നാം തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.